വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് ചോറുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വാടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ അരി വെള്ളത്തിലിടുകയോ ഉഴുന്ന് വെള്ളത്തിലിടുകയോ അരയ്ക്കുകയോ ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. വെള്ളച്ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. നമുക്കതിന് ചോറ് വേണം. 2 കപ്പ് ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചോറ് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഓരോ കപ്പ് വെച്ച് അരച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് പച്ചരിയുടെ ചോറോ ബാസ്മതി റൈസിൻ്റെ ചോറോ ഏത് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം. ബ്രൗൺ റൈസ് ആയതുകൊണ്ട് കുറച്ച് കട്ടിയാണ്, അതുകൊണ്ട് ഞാൻ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാതെ അരയ്ക്കാം എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൽ കൈയൊന്ന് നനച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. 1 കപ്പ് ചോറ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കപ്പ് ചോറും കൂടെ അരച്ചെടുക്കാം. 1 കപ്പ് എന്ന് പറയുന്നത് 200 ഗ്രാം ഉണ്ടായിരുന്നു, അപ്പം മൊത്തം 400 ഗ്രാം ചോറ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. വെള്ളം ചേർക്കാതെ അരയ്ക്കാന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നമുക്കിനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വെള്ളം ചേർത്തരച്ചത് കൊണ്ട് ഈ റവ ഉപയോഗിക്കുന്നത് ആ വെള്ളം ഒന്ന് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. അതോടൊപ്പം 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ റവ അരിപ്പൊടിയൊക്കെ നല്ല ക്രിസ്പിനെസ് കിട്ടാനായിട്ട് സഹായിക്കും. ഇനി ഇതിലോട്ട് 2 ചെറിയ സവാള കുഞ്ഞായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 1.5 സവാളയൊക്കെ ഉപയോഗിച്ചാൽ മതി. അതോടൊപ്പം ചെറുതായിട്ട് അരിഞ്ഞ് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ്. നമ്മൾ ചോറിൻ്റെ കൂടെ മിക്സിയിലിട്ട് അരയ്ക്കരുത്. ഇനി ഇതിലോട്ട് 1 നുള്ള് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് അറിയാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ലപോലെ കൈവച്ചൊന്ന് കുഴച്ചെടുക്കുക. ഇതിങ്ങനെ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു 1/2 മണിക്കൂർ ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. നമ്മൾ റവയൊക്കെ ചേർത്തുകൊണ്ട് ആ മോയ്സ്ചറൊക്കെ റവയിലോട്ട് പിടിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. അതിനായിട്ട് 1/2 മുറി തേങ്ങയിലോട്ട് 5-6 കൊച്ചുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി. ഒരുപാട് ഇഞ്ചി ഇട്ട ഒരു ടേസ്റ്റ് വരില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും. നമ്മളിത് പിഴിപുളിയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ കഷ്ണം പിഴിപുളി വെള്ളത്തിലിട്ട് ആ വെള്ളത്തിൽ നമ്മളിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇതിന് മുന്നേയും വെള്ളച്ചമ്മന്തിയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്, പിന്നെയും കാണിക്കുവാണ്. കാരണം കഴിച്ചിട്ടുള്ളവരെല്ലാം നല്ല ടേസ്റ്റിയാന്ന് പറഞ്ഞ ഒരു വെള്ളച്ചമ്മന്തിയാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും കൊച്ചുള്ളിയൊക്കെ ഒന്ന് അരഞ്ഞ് വന്നതിന് ശേഷം ഇതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് പൾസാക്കിയെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള വെള്ളച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് അരച്ച് നോക്കുക. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ എരിയും ആ പുളിയൊക്കെ അറിയണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കൈ ഒന്ന് വെള്ളം ഒന്ന് നനച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കും. അതിനുശേഷം ഇതുപോലെ കുറേശ്ശെ ആയിട്ടെടുത്ത് ചെറിയൊരു റൗണ്ട് പോലെ ആക്കിയിട്ട് നമ്മുടെ തള്ളവേരിൽ കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മൾ എണ്ണ ചൂടാവുന്നതിന് മുന്നേ ഇത് ഇട്ട് കൊടുക്കാതിരിക്കുക. നമ്മൾ ഈ മാവ് റെഡിയാക്കി വെക്കുമ്പോൾ അത് കുറച്ച് ലൂസായി പോയി തോന്നുവാണെന്നുണ്ടെങ്കിൽ, വെള്ളം കൂടിപ്പോയി തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചോറ് ചേർത്ത് അരച്ചാൽ മതി. ഇനി ഒരു സൈഡ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് തിരിച്ചിടാം. നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന പരുവത്തിന് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് കിട്ടുക. കുറച്ചുകൂടി ഒരു ഉഴുന്നുവട പോലെ കുറച്ചുകൂടെ കട്ടി വേണം തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്താൽ മതി. പക്ഷേ ഇങ്ങനെ ലൈറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് തോന്നിയത്. നമുക്ക് മറ്റേ സൈഡും നല്ല ഗോൾഡൻ കളറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ഈ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതിന് മുന്നേയും നമ്മൾ വടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. പല രീതിയിൽ എങ്ങനെയാണ് നമ്മളിത് കയ്യിൽ പറ്റിക്കാതെ എണ്ണയിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ടീ ടൈം സ്നാക്കായ ലവ് ലെറ്ററിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.